ഹായ് ഓൾ, കറന്റ്ലി ഇപ്പോൾ എന്താണ് വീട്ടിലെ സിറ്റുവേഷൻ എന്ന് പലരും കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നുണ്ട്. എന്തായി വെള്ളം, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കമന്റിലൂടെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അവസ്ഥ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് താഴേക്ക് സാധനമൊന്നും ഇറക്കിയില്ല, എല്ലാ സാധനവും മുകളിൽ തന്നെയാണുള്ളത്. ബട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള സാധനം മാത്രമാണ് ഇപ്പോൾ കറന്റ്ലി ഇറക്കിയതായിട്ടുള്ളത്. കാരണം എല്ലാ സാധനവും കൂടെ താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ ബേസിക് ആയിട്ടുള്ള മാത്രമേ ഞങ്ങൾ ഇറക്കുകയും ചെയ്തത്. ഫുള്ളായിട്ട് ഞങ്ങൾ ഒരിക്കലും ഇറക്കിയില്ല, ഞങ്ങൾക്ക് തന്നെ അറിയാതെ മൊത്തത്തിൽ ട്രിബിൾ ആവുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തം ഇറക്കാൻ നിന്നില്ല. പിന്നെ ചോദിക്കുന്ന കാര്യം ഇപ്പോൾ വെള്ളം എവിടെ എത്തി, വെള്ളം കയറി എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ഇവിടെ വരെ എത്തി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടായി, ഇനി വെള്ളം കയറുമോ, എങ്ങനെയാണ് അവസ്ഥ. പിന്നെ ഒരു വ്ളോഗൊന്നും കാണത്തിന് കുറേ പേര് ചോദിച്ചു എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ. അതിനുള്ള ഉത്തരവിലൂടെ ഞാൻ പറഞ്ഞു, വെള്ളം കയറിയപ്പോഴുള്ള സിറ്റുവേഷൻ ആട്ടോ അതാ നിങ്ങളിതിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം ഇങ്ങനെ പെട്ടെന്ന് വെള്ളം കയറുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. നിർത്താതെ ഒരു ദിവസം മഴ നന്നായിട്ട് പെയ്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇരുവഴിഞ്ഞിപ്പുഴയിലെ വെള്ളം വല്ലാതെ കൂടി. പുഴയിലെ വെള്ളം കൂടുന്ന സമയത്ത് ഞങ്ങൾക്കിവിടെ ഉരുൾപൊട്ടൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല ഉണ്ടാകുന്നത്. ഉരുൾ പൊട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന വെള്ളം പുഴയിലൂടെ വല്ലാതെ ഒഴുകി വരുന്ന സമയത്ത് അതിൻ്റെ തീരത്തുള്ളവരെയൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറുന്നൊരിതുണ്ടല്ലോ, അങ്ങനെയാണ് പ്രായത്തിൽ സംഭവിച്ചത്. അപ്പോൾ വീട്ടിലെയൊക്കെ വെള്ളം കയറി. അതൊക്കെ ഇന്നലെയൊക്കെ കുറേ പണിയിരുന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതും. വീട്ടിൽ വെള്ളം കയറുക പറയുമ്പോൾ നമ്മളൊരു വീട് ഒഴിഞ്ഞു പോകുന്ന പോലെ തന്നെയല്ലേ. എല്ലാ സാധനങ്ങളും ഞങ്ങൾ അപ്സ്റ്റെയറിലേക്ക് കയറ്റി വെക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം പിന്നെ വെള്ളം ഇറങ്ങിപ്പോയ സമയത്തൊക്കെ ക്ലീനാക്കി ഒരുവിധമൊക്കെ. പക്ഷെ എന്നാലും ഒരുപാട് പണിയുണ്ട്. നമ്മൾ മുകളിലേക്ക് എടുത്തു വെച്ച കുറേ കാര്യങ്ങളെല്ലാം ഇനി നമ്മൾ ആദ്യത്തെ ആ ഒരു ഓർഡറിലേക്ക് തിരിച്ചൊക്കെ എടുത്തു വെക്കാൻ കുറച്ച് സമയമെടുക്കും. സാവധാനേ അതൊക്കെ ചെയ്യുള്ളൂ കുറച്ച് സമയം എടുത്തിട്ട്. അങ്ങനെയാണ്, മുന്നെയൊക്കെ വെള്ളം വന്ന സമയത്തും അങ്ങനെയാണ് ചെയ്തത്, അതേപോലെ തന്നെ. പക്ഷെ നമുക്ക് എന്നാലും വേറെ ആപത്തുകളൊന്നും ഉണ്ടായിട്ടില്ല. അത് വലിയൊരു ആശ്വാസമുള്ളൊരു കാര്യമാണ്. ഇപ്പം എങ്ങനെയാ കറന്റ്ലി വെള്ളം ഉള്ളത്, എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നാണ് ഞാൻ പറയാൻ പോണത്. ഇപ്പതാ ഈ കാണുന്നത്ര വെള്ളം ഉള്ളൂ, അതായത് വീട്ടിൽ വെള്ളമൊന്നുമില്ല, മൊത്തത്തിൽ ഇറങ്ങി പോയിട്ടുണ്ട്. ചക്കര ഇപ്പൊ അതാ വരുന്ന വഴിക്ക് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ചക്കരനെ പിടിച്ച്, ചക്കര എങ്ങനെയുണ്ട് ഇനി വെള്ളമൊക്കെ, വെള്ളപ്പൊക്കെ ആയിട്ട്? നല്ല പണിയായിരുന്നു, സാധനങ്ങളൊക്കെ ഇറക്കി കയറ്റി അങ്ങനെയൊക്കെ ആയിട്ട് നല്ല പണിയായിരുന്നു. നല്ല പണി. ചക്കര കൊറേ കിടന്നിറങ്ങിയെന്നൊക്കെ അഭിരാമേട്ടനോട് പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. സത്യമാണത്, ചക്കര എന്തൊക്കെയോ പണിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ശരിക്കും പറഞ്ഞാ. അതേപോലെ ഇതാ ബാക്കിൽ ഒരാൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്, ചക്കര തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. വെള്ളപ്പൊക്കം കാണാൻ വേണ്ടി കുറെ ആൾക്കാർ മുക്കത്തൊക്കെ പാലത്തിന്റെ മുകളിലൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വെള്ളം ഏറുന്ന സമയത്താകുമ്പോൾ നിങ്ങൾ പോണ വഴിക്ക് ആ റോഡൊക്കെ അടയും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അന്നപ്പോ വെള്ളപ്പൊക്കത്തെ എന്റർടൈൻ ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങുന്നതേ നല്ലേ. അല്ല ചക്കരെ, അല്ല ഞങ്ങളിപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം ഏറി താന്ന്, ഞങ്ങളിവിടെ വീട് നിറച്ചും വെള്ളം, ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ള് സെറ്റിലായി താഴേക്ക് ആയിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം വീഡിയോയിൽ. അപ്പോൾ അത്രയും താന്നിയുണ്ട്. അപ്പം ഇനിയിപ്പം എന്താ വെച്ചാൽ താഴേക്ക് പോയി എങ്ങനെയാണ് സാധനങ്ങൾ കാണിച്ചിട്ട്, ഓരോ വീട്ടിലുള്ള വെള്ളം കുറഞ്ഞ് കുറഞ്ഞ് അങ്ങ് താഴെ തിന്നു. ചക്കര വീട്ടിലെ സാധനങ്ങൾ മൊത്തം ഇറക്കിക്കാനുള്ള കാരണം എന്താ? ഞങ്ങൾ ഒരു സാധനം താഴേക്ക് ഇറക്കിയില്ല, ഇനി ആവുല കയറ്റാനുള്ള കൺസെപ്റ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സാധനം ഇറക്കാൻ. ഓ, കണ്ണിന്റെ മുന്നിൽ നിന്ന് ഇപ്പം കൂടി വെള്ളം ഇറങ്ങി പോയൊരവസ്ഥയാണ്. ഇപ്പോഴും സ്വപ്നത്തിലൊക്കെ കണ്ട പോലെയാണ് അവസ്ഥ. കാരണം എന്താ വെച്ചാൽ തൊട്ട് നേരത്തെ വരെ ഈ സ്ഥലത്ത് കൂടെ ഒക്കെ തോണിയൊക്കെ തുഴഞ്ഞിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ സാധനങ്ങൾ കൊണ്ടുവരാണ്ടാവുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അവസ്ഥ ഇവിടെ ഒക്കെ നല്ല രീതിയിൽ വെള്ളം ഉണ്ട്. ഇനി നമ്മളെ തോണി ഇതാ ഇവിടെ ഇനി ഏകദേശം വെച്ച്, ഇനി തോണി ഇവിടെ വെച്ച് ഇവിടെ കെട്ടിയായിരുന്നു. അതേ അവസ്ഥയാണ് ഇപ്പോൾ. ഇപ്പം വെള്ളമില്ലാത്ത അവസ്ഥയാണ് രക്ഷപ്പെട്ട്. കാരണം പറഞ്ഞാൽ വെള്ളം ഏറുമ്പോൾ നല്ല തിക്കിലങ്ങോട്ട് കയറില്ല, നിങ്ങൾ കണ്ടല്ലേ. അതേപോലെ ഇതാ ഈ കാണുന്ന സ്ഥലം, ഞാൻ പറഞ്ഞു ഈ ഏരിയയിൽ നിന്നാണ് നല്ല രീതിയിൽ തിക്കലും കാര്യങ്ങളൊക്കെ വരുന്നത്. വെള്ളം എന്താ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് തിക്കി കയറുക. ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ അങ്ങനെ വെള്ളം വരുന്നുണ്ടോ, ഇതിലൂടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ പുഴ താഴെയാണ്, താഴേന്ന് ഇങ്ങോട്ട് വെള്ളം തിക്കുന്ന കുറഞ്ഞ്, വെള്ളം തിക്കുന്നതിന് വെള്ളം കയറുന്നില്ല. അപ്പോൾ ഇതാ ഈ വീട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ കയറി സ്റ്റെപ്പിൻ്റെ അടുത്ത് വരെ എത്തിയാണ് ഈ വീട്ടിൽ. ഈ വീട്ടിലൊക്കെ അപ്പോൾ വെള്ളം കുറഞ്ഞു. ഇതാണ് അപ്പൂൻ്റെ വീടായിട്ട് കാണിക്കുന്നുണ്ടോ വീടുകളൊക്കെ, അതാണ് അവസ്ഥ. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ ഓരോ ടൈമിൽ അങ്ങോട്ട് കയറി കയറി ചെയ്യുക വെള്ളം, അതാണ് അവസ്ഥ ശരിക്കും പറഞ്ഞാൽ. ഈ വീട്ടിലൊക്കെ വെള്ളം കയറി ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നല്ലോണം അങ്ങോട്ട് വെള്ളം അടിച്ചായിട്ട് കയറും, പിന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും, അങ്ങനെ ഉണ്ടാവില്ല. പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കുറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമില്ല. വെള്ളം കയറിയപ്പോഴുള്ള സിറ്റുവേഷനും അതേപോലെ ഇറങ്ങി പോകുമ്പോഴുള്ള സിറ്റുവേഷൻ രണ്ട് ഡിഫറൻ്റ് ആയിരുന്നു. കാരണം നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇത്രത്തോളം വെള്ളം വീട്ടിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ സാധനം മൊത്തത്തിലെടുത്ത് അപ്സ്റ്റെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥ. ഞങ്ങളെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ വീട്ടിലെയും സാധനങ്ങൾ ഞങ്ങൾ മുകളിലേക്ക് എടുത്ത് കയറ്റിയായിരുന്നു. അതേപോലെ നല്ല തിക്കലിൽ വെള്ളം വരുന്നതും തോണിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി തോണി യൂസ് ചെയ്തതൊക്കെ സ്വാഭാവികമാണ്. കാരണം പെട്ടെന്നുള്ള സിറ്റുവേഷനല്ലേ, നമുക്കൊരിക്കലും എന്താ സംഭവിക്കുക എങ്ങനെയാണ് കാര്യങ്ങളൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. കയറി ഇറങ്ങുമ്പോൾ ഒരു പേടിയാണ്.
മെല്ലെ മെല്ലെ കയറുകയാണെങ്കിലും പേടിയാ. കാരണം മെല്ലെ മെല്ലെ കയറണം, മെല്ലെ ഇങ്ങനെ കയറി 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 സ്റ്റെപ്പ് വരെ അല്ലേ കയറി, അങ്ങനെയായിട്ട് കയറി പോവുക. അതേപോലെ ഇപ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥയുടെ വെച്ചാൽ ഇപ്പോൾ പുഴയിൽ ഒതുങ്ങിയില്ല, എന്നാലും പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് വെള്ളം. ഈ വീട്ടിലൊക്കെ വെള്ളം കയറി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടാകും. ഇങ്ങനെ അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് കയറി ഞങ്ങൾ തോണിയൊക്കെ നിർത്തി കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റിണ്ടായി ആ ടൈമിൽ. തോണി ഇത് അവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് കണ്ണനും അച്ഛനും കൂടെ ഇറങ്ങി സാധനങ്ങളൊക്കെ കയറ്റി. അതേപോലെ വല്യമ്മേൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് അവിടെ നിന്നോ ഇവിടെ നിന്നോട് കയറി പോയതാണ് ഇനി വെള്ളം ഇപ്പം ഇറങ്ങിയതാ. വെള്ളം അപ്പോൾ കരണ്ടിയുണ്ടോ? പുഴയിലേക്ക് അങ്ങോട്ട് ഒതുങ്ങിയുണ്ട്. സഡൻ ആയിട്ട് വീട്ടിലേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കയറുന്നൊരു സിറ്റുവേഷൻ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും മുകളിലേക്ക് കയറ്റി വെക്കുക അല്ലാതെ മാത്രം നമ്മൾ വീട്ടിലുള്ള അടുത്തുള്ളവരൊക്കെ കാര്യങ്ങൾ വിളിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ ഉത്തരവാദിത്തമാണ്. എല്ലാവരുടെ അടുത്തും കാര്യങ്ങൾ പറയുക, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഹെൽപ്പും കാര്യങ്ങളും നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരോട് ഒരുമിച്ചാണ് കേട്ടോ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചത്. ആ സമയത്ത് നമ്മൾ എല്ലാവരും ഫാമിലിയായിട്ട് ഒരുമിച്ച് നിന്ന് എല്ലാവരും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് വെള്ളവും കാര്യങ്ങളൊക്കെ കയറുന്നത് കണ്ടിട്ട് സാധനങ്ങൾ മാറ്റി വെക്കാൻ വേണ്ടി കൂടിയത്. ആ സമയത്ത് വെള്ളം എങ്ങനെയാണ് കൂടുന്നതെന്ന് പോലും നമുക്കൊരു ഐഡിയ കിട്ടില്ല, അത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട്. വരാൻ പറ്റില്ല, അത്രയും വെള്ളം ഇനി ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കയറി നിൽക്കുകയാണ്. അപ്പം ഇങ്ങോട്ട് വരാനൊന്നും പറ്റാത്ത സിറ്റുവേഷനാണ്. ഇപ്പോൾ തോണിയൊക്കെ താഴെ എത്തിയിട്ട് താഴെ വെച്ച് കെട്ടിയതാണോന്നൊക്കെ നമ്മൾ കാണില്ലേ. പുഴ അവിടെയാണ്, ഇവിടെയൊക്കെ വഴുക്കലട്ടോ, ചളി ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങോട്ട് ഇറങ്ങാത്ത ആണ് അവസ്ഥ അവിടെ ഉള്ളത്. ചെറിയൊരു സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യം, നമ്മൾ നോക്കി നിൽക്കുമ്പോഴേക്കും വെള്ളം കയറുന്നത്. ഇന്നലെ രാത്രി 11:30 ആകുമ്പോൾ വെള്ളം അങ്ങോട്ട് കയറി, 12 മണിയൊക്കെ ആകുമ്പോൾ സാധനം കുറേ കയറ്റി, പിന്നെ വെള്ളം ഇവിടെ ഇനി സ്റ്റെപ്പിൻ്റെ അടുത്ത്, അതിനുശേഷം വെള്ളം അങ്ങോട്ട് പാഞ്ഞ് കയറിയത്. അങ്ങനെ ഇനി സംഭവിച്ചേ, നമ്മൾ വിചാരിക്കില്ലല്ലോ വെള്ളം ഇങ്ങനെ കയറുന്നുണ്ടല്ലോ, അതാണ് പ്രശ്നം. പെട്ടെന്ന് കയറല്ലേ, പ്രെഡിക്റ്റബിൾ അല്ലല്ലോ. ഫുള്ള് വെള്ളമായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അവിടെ ഒക്കെ ഫുള്ള് വെള്ളത്തിൻ്റെ കള്ളിയാണ് ഇവിടെയൊക്കെ. അതാ ഈ ഏരിയയിലൊക്കെ ഫുള്ള് വെള്ളമായി, മൊത്തത്തിൽ വെള്ളം തന്നെ കേട്ടോ. മാഷത്ത അവിടെ ഉണ്ടായി, മാഷ എന്നപ്പോൾ വ്ളോഗറായിട്ട് നമ്മളെ വീഡിയോ ഒക്കെ എടുത്ത് നടന്ന മാഷാണിത്. മാഷ എപ്പോൾ എന്താ അവസ്ഥ വെള്ളത്തിൻ്റെയൊക്കെ? ഇന്നലെ രാത്രി 4:30 വെള്ളം കയറിയതെങ്കിലും അതിനുശേഷം നല്ല വെള്ളം ഇറങ്ങി. പക്ഷേ അതിൻ്റെ ദുരന്തം എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം വെള്ളം കയറുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ അല്ല. കാരണം സാധനങ്ങളെല്ലാം എടുത്ത് അടുക്കി വെക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെയാണ് സാധനങ്ങൾ നമ്മൾ കയറ്റി ഇറക്കേണ്ട ഓരോ ബുദ്ധിമുട്ടുള്ള ആ ടൈമിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടായത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആദ്യം വീട്ടുകാർ കയറ്റി വെക്കാനേത്, അതിനുശേഷം വലിയ വലിയ സാധനങ്ങളാണ് നമ്മൾ കയറ്റിച്ചത്. പക്ഷേ അതെ. പിന്നെ വെച്ചാൽ നമുക്ക് ഈ വെള്ളം കയറൽ വലിയ ദുരിതമല്ലാതെ നമുക്ക് തോന്നുന്നത് പുറമേ നിന്ന് ഓരോ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അത് ശരിയാണ്, നമ്മളിവിടുത്തെ സിറ്റുവേഷൻ ഒന്നുമല്ല. നമ്മളിവിടെ വെള്ളം കയറുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ മലയോര മേഖല അല്ലാത്തതുകൊണ്ട് ഉരുൾപൊട്ടൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മാഷ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മളെ വ്ളോഗറാണ് മാഷ്, ഇപ്പോൾ നാട്ടിലെ ഫേമസ് ആയിട്ടുണ്ട് മാഷ്. എന്തൊക്കെ പറഞ്ഞാലും മാഷ വ്ളോഗ് നിങ്ങൾ കണ്ടല്ലേ. പ്രളയവും കാലാവസ്ഥ ഉണ്ടാക്കുന്ന ഇത്തരം ഭീഷണികൾ നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും ശത്രുതകളും മറന്നും മതങ്ങൾക്കും ജാതിക്കും എല്ലാം ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള അവസ്ഥയെല്ലാം മറന്ന് എല്ലാവരും ഒരുപോലെ ഐക്യപ്പെടുന്ന ഒരേ ഒരു സന്ദർഭമാണ് ഇങ്ങനെയുള്ള സമയം എന്നുള്ള കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്രാവശ്യം വെള്ളം കയറിയപ്പോൾ ഞങ്ങളുടെ ടീമിലുള്ള ഒരാൾക്കും ഒരു കുഴപ്പമില്ല. കാരണം എല്ലാവരും അവരവരെ വീട്ടിൽ സേഫ് ആയിരുന്നു. ഇതാ ഇവനടക്കം എന്താ ഓൻ്റെ വീട്ടിലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അതേപോലെ നമ്മളിപ്പോൾ വെള്ളം കയറിയപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്ന പാറു എന്താ അപ്പു എന്താ, ഓരൊക്കെ ഓരോ വീട്ടിൽ സേഫാണ്, ഒരു കുഴപ്പമില്ല. അപ്പുവിൻ്റെ വീട് താഴെയാണ്, അപ്പു ഇപ്പോൾ അമ്മേൻ്റെ വീട്ടിലാണ് ഉള്ളത്, അത്രയേ ഉള്ളൂ മാറ്റം. അല്ലാതെ വേറെ ഒരാൾക്കും ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. നമുക്കിവിടെ ജസ്റ്റ് വെള്ളം ഏറി പോകുന്നതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അല്ലാതെ യാതൊരു വശത്താലും ഒരു വീട്ടിലേക്കും കയറുന്നു. നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള വീട്ടിൽ മാത്രമാണ് വെള്ളം കയറുന്നത്. അതേപോലെ വേറെയുള്ളൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മളെ സിറ്റുവേഷൻ ഒന്നുമല്ല. പക്ഷേ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങുന്ന ആ സിറ്റുവേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതുപോലെയുള്ള സമയങ്ങളിലൊക്കെ മാക്സിമം പുറത്തേക്ക് വെള്ളമുള്ളിടത്തേക്ക് പോവാതെക്കുക, അതൊക്കെ തന്നെയേ പറയാനുള്ളൂ. അല്ലാതെ ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇപ്പം നമ്മൾ ഈ സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്ത് എന്തായാലും ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടെ ചെയ്യുക, ടീം വർക്കാണ്. അപ്പോൾ ഫാമിലി ഉള്ളവരും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി കൂടുക, അങ്ങനെയൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ വെള്ളമൊക്കെ വന്ന് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് എന്നൊക്കെ ആയാലും ഇങ്ങനെ മുന്നോട്ടേക്ക് തന്നെ പോകും. എന്തായാലും വീഡിയോ ഒക്കെ ഇനിയും വരും യൂട്യൂബിലേക്കൊക്കെ. നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും കറണ്ടൊന്നും ഇല്ല, ഇനി കറണ്ടിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഫോണിലെടുത്തിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇത്രയും ദിവസം. അപ്പോൾ അതൊക്കെ മാറും ഇനിയും. എന്തൊക്കെയായാലും നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വ്ളോഗും കൂടെ എത്തുന്നുള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വേറെ വീട്ടിൽ കാണാം.